നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുധാകരനെ മാറ്റേണ്ട കാര്യമില്ലെന്നും തരൂർ പ്രതികരിക്കുകയാണ്. സുധാകരന്റെ പിന്തുണയുമായി ശശി തരൂർ രംഗത്ത് വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ നേതൃത്വത്തിൽ മികച്ച വിജയം നേടി. ഉപതെരഞ്ഞെടുപ്പിലും സീറ്റ് നിലനിർത്തി. കെ സുധാകരന്റെ നേതൃത്വത്തിൽ പാർട്ടി നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. സുധാകരനെ മാറ്റേണ്ട കാര്യമില്ല എന്ന് ശശി തരൂർ. കെ പി സി സി പുനർസംഘടന സംബന്ധിച്ച ഔദ്യോഗിക ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ല എന്നും തരൂർ പറയുകയാണ്. യുവാക്കളുടെയും സ്ത്രീകളുടെയും പ്രാതിനിധ്യം കൂട്ടണം എന്നാണ് ഉദയപൂർ പ്രഖ്യാപനം. പിന്നോക്ക വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് സീറ്റ് നൽകിയെങ്കിലും വിജയിച്ചില്ലേ എന്ന പരാതി ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് പ്രചാരണത്തിന് 3 ആഴ്ച മാത്രമാണ് കിട്ടിയത്. അതാണ് തിരിച്ചടിയായത്. യുവാക്കൾക്ക് അവസരം നൽകണം. നല്ല മാറ്റങ്ങൾ വരുമെന്ന് തരൂർ പറയുന്നു. എന്ത് അടിസ്ഥാനത്തിലാണ് വാർഡ് വിഭജന തീരുമാനമെന്ന് വ്യക്തമല്ല എന്നും ശശി തരൂർ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ അസന്തുഷ്ടരാണ്. രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടോ എന്ന് സംശയമുണ്ട്. എന്ത് അടിസ്ഥാനത്തിലാണ് വാർഡ് വിഭജനമെന്ന് വ്യക്തമാക്കണമെന്നും തരൂർ ആവശ്യപ്പെട്ടു. കെ പി സി സി പുനഃസംഘടനയിൽ അധ്യക്ഷനെ മാറ്റണോ വേണ്ടയോ എന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നതയുണ്ട് എന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു. കെ സുധാകരനെ അടക്കം മാറ്റി അടിമുടി അഴിച്ചുപണി വേണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് സമൂല മാറ്റം വേണമെന്ന ആവശ്യം ശക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സുധാകരനെ മാറ്റാനുള്ള എം പിമാരുടെ അടക്കം നീക്കങ്ങൾക്കൊപ്പമായിരുന്നു വി ഡി സതീശൻ. ഇപ്പോൾ പക്ഷേ സ്വന്തം നിലയ്ക്കുള്ള ശ്രമത്തിനല്ല. ദില്ലി തീരുമാനിക്കട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. കണ്ണൂരിലെ സുധാകരന്റെ ജയവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടി മുന്നേറ്റവും അധ്യക്ഷന്റെ കരുത്തുകൂട്ടി. മാറ്റിയാൽ സുധാകരന് എന്ത് ചെയ്യുമെന്ന പ്രതിസന്ധിയും പാർട്ടിക്ക് മുന്നിലുണ്ട്. ഇതിനെല്ലാം അപ്പുറത്തെ പ്രധാന പ്രശ്നം സുധാകരൻ മാറിയാൽ പകരം ആരെന്ന ചോദ്യമാണ്. സമുദായിക സമവാക്യം പാലിച്ചൊരു സർവ്വമതത്തിന്റെ പേര് ഇതുവരെ ഒരു ചേരിക്കും മുന്നോട്ട് വെക്കാനില്ല. പ്രസിഡന്റ് മാറുന്ന പ്രശ്നമില്ല എന്നാണ് സുധാകരനെ അനുകൂലിക്കുന്നവരുടെ നിലപാട്. കെ പി സി സിയിലും ഡി സി സിയിലും അഴിച്ചുപണികളുള്ള നീക്കത്തിലാണ് കെ സുധാകരൻ. 10 DCC അധ്യക്ഷന്മാരെയെങ്കിലും ഉടൻ മാറ്റാനാണ് ശ്രമം. അതേസമയം പിണറായിയിൽ കോൺഗ്രസ് ഓഫീസ് തകർത്തതിൽ വെല്ലുവിളിയുമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്തെത്തി. സി പി എമ്മിന്റെ ഓഫീസ് പൊളിക്കാൻ കോൺഗ്രസിന്റെ 10 പിള്ളേർ മതിയെന്നും ആൺകുട്ടികൾ ഇവിടെയുണ്ടെന്നും തെളിയിച്ചത് തരാം എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. പിണറായി വെണ്ടുണ്ടായിൽ തകർക്കപ്പെട്ട ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോക്കി നിൽക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് 10 പിള്ളേരെ രാത്രി അയച്ചാൽ നിങ്ങളുടെ ഇതുപോലത്തെ ഓഫീസൊക്കെ പൊളിക്കാൻ പറ്റും. സി പി എമ്മുകാർ ധരിക്കുന്നതാ നിങ്ങളുടേതൊന്നും പൊളിക്കാൻ കഴിയില്ല എന്നാണോ? പൊളിച്ചു കാണണമെന്ന് സി പി എമ്മിന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ പറയേ, നിങ്ങൾക്ക് പൊളിച്ചു കാണിച്ചു തരാം. ആൺകുട്ടികൾ ഇവിടെയും ഉണ്ടെന്ന് തെളിയിച്ചു തരാം എന്നായിരുന്നു സുധാകരന്റെ പ്രസംഗം. കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്യാനിരിക്കെ ശനിയാഴ്ച രാത്രിയാണ് വെണ്ടുണ്ടായിലെ ബൂത്ത് കമ്മിറ്റി ഓഫീസ് ആക്രമിക്കാൻ തകർത്തത്. സി പി എം ആണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം.